നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഹർത്താലായാൽ ഇങ്ങനെ വേണം. അതായത് ഇന്നലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്ത ഹർത്താൽ, ആ ഹർത്താലിന് ഇന്നലെ തന്നെ തണുത്ത പ്രതികരണമായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നെ കേരള സർവകലാശാലയുടെയും കേരള പോലീസിൻ്റെയും ഒക്കെ സഹായത്താൽ ആവശ്യത്തിന് പ്രചരണം ഈ ഹർത്താലിന് ലഭിച്ചു. പക്ഷേ ആളുകൾ അതിരാവിലെ തന്നെ തെരുവിലിറങ്ങി. ജോലിക്ക് പോകാനുള്ളവർ ജോലിക്ക് പോയി, സ്കൂളിൽ പോകാനുള്ളവർ സ്കൂളിൽ പോയി. അങ്ങനെ സാധാരണ ഒരു ദിവസം പോലെയാണ് ഇന്ന് തുടങ്ങിയത്. ഇത് തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടുകാരെ വിരളി പിടിപ്പിച്ചു. രണ്ട് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിഞ്ഞാൽ, ഒന്ന് രണ്ട് കടക്കാരെ ഭീഷണിപ്പെടുത്തി കടയടപ്പിച്ചാൽ ഈ ഹർത്താൽ അല്പമെങ്കിലും വിജയിപ്പിക്കാം എന്നവർക്ക് തോന്നിയിരിക്കാം. അതുകൊണ്ട് 9-10 മണിയോടുകൂടി വ്യാപകമായി അക്രമം ആരംഭിച്ചു. സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും എന്ന് തന്നെ പറയാം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. പലയിടത്തും അനിഷ്ട സംഭവങ്ങളുണ്ടായി. കണ്ണൂർ പോലുള്ള ജില്ലകളിൽ ബോംബുമായി ഭീഷണിപ്പെടുത്താൻ നോക്കി. പക്ഷേ ചിലയിടങ്ങളിൽ എന്ന് മാത്രമല്ല, ഭൂരിഭാഗം സ്ഥലങ്ങളിലും പോപ്പുലർ ഫ്രണ്ടുകാരെ ജനം ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലയിടത്തു നിന്നും തല്ലും കിട്ടി. ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. പോപ്പുലർ ഫ്രണ്ടുകാരൻ അവൻ്റെ ജീവിതത്തിൽ മറക്കാത്ത തല്ലാണ് ഈ ഹർത്താലിൽ കടയടപ്പിക്കാൻ പോയ ഈ സുഡാപ്പികൾക്ക് കിട്ടിയത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേരളത്തിലെ പൊതുസമൂഹം കരുതലോടുകൂടിയാണ് ഇന്നലത്തെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമരാഹ്വാനത്തെയും ഹർത്താൽ ആഹ്വാനത്തെയും ഓടും ഒക്കെ പ്രതികരിച്ചത്. ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ, ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ, കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ പേരിലൊക്കെയാണ് കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിധേയമായത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. നാഴികയ്ക്ക് 40 വട്ടം ഇവന്മാർ എന്ത് തെണ്ടിത്തരം ചെയ്താലും പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ഇടത് ലിബറലുകൾ. അവരും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാൻ മടിച്ചു നിൽക്കുകയാണ്. ഇന്ന് ഈ നിമിഷം വരെ ആരും മിണ്ടിയിട്ടില്ല. സാംസ്കാരിക നായകൾ ഉൾപ്പെടെ ആരും അങ്ങനെ മിണ്ടാൻ തയ്യാറായിട്ടില്ല. എല്ലാവരും കരുതലോടുകൂടി പ്രതികരിക്കാനിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ തീക്കനലായ ആരിഫ് ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു, ഏകപക്ഷീയമായ നടപടിയായി പോയി പോപ്പുലർ ഫ്രണ്ടിൻ്റെ എന്നാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് വെറുതെ ചൂടുള്ള പാലും കുടിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് പുറകെ നിന്ന് കേന്ദ്ര ഏജൻസികൾ വന്ന് അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ റെയ്ഡ് ചെയ്തത്. പോപ്പുലർ ഫ്രണ്ടുകാരെ മാത്രം എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഒരു അഞ്ചാറ് ബി ജെ പിക്കാരെയോ ആർ എസ് എസ്സുകാരെയോ കൂടി അറസ്റ്റ് ചെയ്തുകൂടി എന്നൊക്കെ ആയിരിക്കാം ആരിഫ് ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം തിരുത്തി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ്. അല്ല, ഈ ആരിഫ് ആരാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കാനെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും മുസ്ലിം ലീഗിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരാളാണോ ഈ കനൽത്തരി എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് ഈ സംശയം മാറ്റിക്കൊണ്ട് പി എഫ് ഐയുടെ പ്രവർത്തകൻ തന്നെയാണ് ഈ കനൽത്തരി എന്നുറപ്പിക്കാവുന്ന ചില ചിത്രങ്ങൾ വന്നത്. ദാ കണ്ടു നോക്കൂ. തേജസ് വാരികയുടെ പ്രചരണമോ മറ്റുമാണ് കൂടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ ആളുകളും ഒപ്പമുണ്ട്, ആരിഫുമുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ എവിടെ നിന്നാണ് ഈ പ്രതിഷേധം വന്നത്, എന്തിനാണ് ഇയാൾ കനൽത്തരി പൊട്ടിത്തെറിച്ചത് എന്നൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് വല്ലാതൊരു പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുകയാണ്. ജനം പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിക്കളഞ്ഞു. ഹർത്താലാകട്ടെ, ഈ ഹർത്താലിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ കാട്ടിക്കൂട്ടിയ അക്രമ സംഭവങ്ങളൊക്കെ ഒരു കാലത്ത് പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും. കാലം അത് തെളിയിക്കും. കാരണം ഒരു കാലത്ത് പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ കോടതിയിൽ അത് പരിഗണിക്കപ്പെടും. എപ്പോഴാണ്? ഇപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇവന്മാരുടെ തലതൊട്ടപ്പന്മാർ. ഇവരൊക്കെ ഇനി എന്ന് സൂര്യോദയം കാണുമെന്ന് ആർക്കറിയാം. പക്ഷേ സൂര്യോദയം കാണാനുള്ള അപേക്ഷ, ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ പോലീസും പ്രോസിക്യൂഷനും എൻ ഐ എയും ഒക്കെ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ ഹർത്താലിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ കോടതി പരിഗണിക്കും. എന്തായാലും ഇത്
തിരിഞ്ഞു കുത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പോകുന്നു കേരളത്തിലെ കാര്യങ്ങൾ. 14 ഓളം സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നു. കേരളത്തിൽ മാത്രമേ ഹർത്താൽ ഉണ്ടായുള്ളൂ എന്നത് മറ്റൊരു ആശ്ചര്യമാണ്. കേരളത്തിലെ ഈ കോടതികളും കോടതി അലക്ഷ്യമൊക്കെ സർവ്വസാധാരണമാണല്ലോ. ഇന്നും ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളെന്താ ഒരു ഉത്തരവിട്ടാൽ അത് നടപ്പിലാക്കാത്തത്? ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ചാണ്. എന്താണ്? റോഡ് നീളെ ഫ്ലെക്സ് ബോർഡുകളാണ്. അത് മാറ്റണം 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 എന്ന് ഹൈക്കോടതി പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇന്നേ വരെയും ആരും ഒരു നടപടിയും എടുത്തിട്ടില്ല. പോലീസിനോട് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ എന്ന് പറഞ്ഞ ഒരു ജഡ്ജി ഉണ്ടല്ലോ, അതുപോലെ തന്നെ പോലീസിനോട് പറഞ്ഞു ഇതൊക്കെ എടുത്ത് ദൂരക്കളയടോ എന്ന് കോടതി പറഞ്ഞതാണ്. പോലീസിനും അത് കഴിയുന്നില്ല. എന്താ കാരണം? കാരണം നമുക്കറിയാമല്ലോ, കവലകൾ തോറും അടിച്ചു വച്ചിരിക്കുകയാണ്. മടിയിൽ കനമില്ല, വഴിയിൽ പേടിയില്ല എന്നിങ്ങനെയുള്ള കുറേ പോസ്റ്ററുകൾ. ആരാണ് ഇതൊക്കെ എടുത്തു മാറ്റാൻ നിൽക്കുന്നത്? ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു ഇന്നത്തെ വാർത്തകളിലുള്ള ഓട്ടപ്രദക്ഷിണം. മറക്കണ്ട, ഒന്നുകൂടിയുണ്ട്. നമ്മുടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ പിടിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ AKG സെൻറ്ററിൻ്റെ ഗേറ്റിൽ പടക്കമെറിഞ്ഞ് പെയിൻ്റ് ഇളക്കിയ കേസിലാണ് പിടിച്ചത്. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടൊരു തുമ്പും കിട്ടിയില്ല. അന്നവർ പറഞ്ഞത് CCTV ദൃശ്യങ്ങളുണ്ട്, ശരിയാണ്, പക്ഷേ അതിൽ മുഖം വ്യക്തമാകുന്നില്ല, വണ്ടിയുടെ നമ്പർ വ്യക്തമാകുന്നില്ല. ഈ CCTV ദൃശ്യങ്ങളും കൊണ്ട് ലോക്കൽ പോലീസ് ഇന്ത്യ മഹാരാജ്യത്തിന് പോകാൻ സ്ഥലമില്ല, ഇതൊന്ന് ക്ലിയർ ആക്കി തരുമോ? ആർക്കും പറ്റില്ല എന്നാണ് അത്രേ പറഞ്ഞത്. അങ്ങനെയാണ് വിഷയം ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലെത്തിയത്. ക്രൈംബ്രാഞ്ച് എങ്ങനെയോ കണ്ടുപിടിച്ചിരിക്കുന്നു. ലോക്കൽ പോലീസിന് കൊടുത്തിരുന്ന നിർദ്ദേശം, നീ അയാളെ കണ്ടുപിടിക്കാനൊന്നും പോണ്ട, പിന്നീട് പതുക്കെ പതിയെ തേഞ്ഞു വാഞ്ഞോളും, നമുക്ക് ആ ശിബുസ്വാമിയുടെ കേസ് പിൻവലിച്ചതുപോലെ അങ്ങ് പിൻവലിച്ചേക്കാം എന്നാണ് ലോക്കൽ പോലീസിന് കൊടുത്തിരുന്ന നിർദ്ദേശം. പക്ഷേ മാധ്യമങ്ങൾ വിടുന്ന മട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത് കിട്ടിയവനെ അല്ലെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആരെയെങ്കിലും പിടിച്ചോ എന്നതാണ് ഒരു നിർദ്ദേശം. അങ്ങനെയാണോ ഈ പാവത്താൻ അറസ്റ്റിലായത് എന്ന് ആർക്കറിയാം? കാരണം പോലീസ് പറയുന്നത് ശക്തമായ തെളിവുണ്ട് എന്നാണ്. കാരണം ഈ CCTV ക്യാമറയിൽ മുഖം വ്യക്തമല്ലാത്ത, വണ്ടിയുടെ നമ്പർ വ്യക്തമല്ലാത്ത, ഒന്നും വ്യക്തമല്ലാത്ത CCTV ക്യാമറയിൽ പതിഞ്ഞത് ആകപ്പാടെ ഒരു വെള്ള ഷൂ മാത്രമാണ്. ഈ വെള്ള ഷൂ ഈ പുള്ളിക്കുണ്ടായിരുന്നത്രേ. അതാണ് വലിയൊരു തെളിവായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിനെ സമ്മതിച്ചേ പറ്റൂ. കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിന് ഒരു ബിഗ് സല്യൂട്ട് എന്ന് തന്നെ നൽകണം. എന്തായാലും ഷൂ നോക്കിയിട്ടെങ്കിലും ഒരാളെ പിടിച്ചുവല്ലോ. ഇനി കോടതിയിൽ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.